മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി. യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷൻ വി കൃഷ്ണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത കേന്ദ്ര ഭരണാധികാരികൾ ജനകീയ പ്രതിഷേധ ശക്തിക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ നയങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ നടപ്പിൽ വരുത്തുകയാണെന്നും പെൻഷൻകാർ കുറ്റപ്പെടുത്തി. പ്രകടനാനന്തരം പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടത്തിയ പൊതുസമ്മേളനം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഇത് ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ നമ്മൾ ഗ്രാമീണ ജനതയെ അടക്കം ബാധിക്കുന്നതാണ്. വ്യവസായ തൊഴിലാളികളെ മാത്രമല്ല ബാധിക്കുന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലുറപ്പിന് വേണ്ടി കൂടുതൽ പണം വകയിരുത്തി അത് കുറെ കൂടി വിപുലമാക്കണം, നഗരപ്രദേശത്തേക്ക് കൂടുതൽ അത് വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതിനകത്തുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക്, ഗ്രാമീണരായ ആൾക്കാർക്കെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ചെയ്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ ബഡ്ജറ്റ് വിഹിതം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സേവന രംഗങ്ങളിൽ ശക്തമായി ഇടപെടാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യം ഇതിനകത്ത് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷനായി, എ നാരായണൻ, വി വി ബാലകൃഷ്ണൻ, കെ ചന്ദ്രശേഖരൻ, പി വി കമലാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.